ബസ് സ്റ്റോപ്പുകളുണ്ടെങ്കിലും ഷെൽട്ടറുകളില്ലാത്തതിനാൽ മുഖം ടൗണിൽ യാത്രക്കാർ പ്രയാസത്തിലാണ്. അഭിലാഷ് ജംഗ്ഷനിലെ പ്രധാന സ്ഥലങ്ങളിലാണ് യാത്രക്കാർ വെയിലും മഴയും ഏറ്റ് ബസ് കാത്തിരിക്കേണ്ടി വരുന്നത്. ബസ് സ്റ്റോപ്പുണ്ട്, പക്ഷേ യാത്രക്കാർക്ക് ബസ് കയറണമെങ്കിൽ പൊരിവെയിലും മഴയും കൊണ്ട് തലങ്ങും വിലങ്ങും ഓടണം. മുക്കമങ്ങാടിയിലെ മുക്കിലും മൂലയിലും ബസ് സ്റ്റോപ്പുകളുണ്ടെങ്കിലും ഷെൽട്ടർ ഇല്ലാത്തതാണ് യാത്രക്കാരെ പ്രയാസപ്പെടുത്തുന്നത്. ഇതോടെ കാൽനട യാത്രക്കാർക്കിടയിലും നടപ്പാതയിലും വാഹനങ്ങൾക്കിടയിൽ റോഡിലും പ്രയാസപ്പെട്ട് കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. മെയിൻ റോഡിൽ അഭിലാഷ് ജംഗ്ഷനിൽ കേരള ബാങ്കിൻ്റെ പരിസരത്ത് കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളിൽ കയറാൻ നിൽക്കുന്നവർക്കാണ് ഈ ദുരിതം. വീതി കുറഞ്ഞ നടപ്പാതയിൽ കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്നത് തന്നെ പ്രയാസപ്പെട്ടാണ്. അതിനിടയിൽ ബസ്സുകളുടെ വരവും കാത്ത് കണ്ണും നട്ട് കാത്തിരിക്കാൻ വലിയ പ്രയാസമാണ്. റോഡിലിറങ്ങി നിൽക്കാമെന്ന് വെച്ചാൽ അനധികൃത വാഹന പാർക്കിംഗ് അതിനും അനുവദിക്കില്ല. വീതി കുറഞ്ഞ റോഡായതിനാൽ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ഈ റോഡിലൂടെ ഗതാഗതത്തിന് അനുമതിയുള്ളൂ. പക്ഷേ ഇരുഭാഗങ്ങളിലേക്കും വാഹനങ്ങൾ ചീറിപ്പായുകയും ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഈ റോഡിൽ തന്നെയാണ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് മുമ്പിൽ പടിഞ്ഞാറോട്ട് പോകുന്ന ബസ്സിൽ കയറാൻ കാത്തിരിക്കുന്നവരും പാടുപെടുന്നത്. അക്കാര്യം കഴിഞ്ഞ ദിവസം CTV പ്രാദേശിക വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് പരിഹാര നടപടി ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി മുക്കം യൂണിറ്റ് ഭാരവാഹികൾ നഗരസഭാ ചെയർമാൻ നിവേദനം നൽകുകയും ചെയ്തിരുന്നു. അങ്ങാടിയിൽ അരീക്കോട് റോഡിൽ BP മൊയ്തീൻ സേവാ മന്ദിറിന്റെ പരിസരത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ മാത്രമാണ് ചെറുതായെങ്കിലും ഒരു വെയിറ്റിംഗ് ഷെഡ് ഉള്ളത്. ഇതടക്കം 3 ബസ് സ്റ്റോപ്പുകളാണ് അങ്ങാടിയിലുള്ളത്. എന്നാൽ 4-ാമതൊന്ന് പഴയ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ഇടുങ്ങിയ റോഡിൽ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നുമുണ്ട്. അരീക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ് അനുമതിയില്ലാതെ ഇവിടെ നിർത്തി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നതും. CTV പ്രാദേശിക വാർത്ത മുക്കം.